നമസ്കാരം. ഖാലിസ്ഥാൻ വിഘടനവാദി ഹർദീപ് സിംഗ് നിജ്ജാറിന്റെ കൊലപാതകത്തെ തുടർന്ന് ഇതിനു പിന്നിൽ ഇന്ത്യൻ ഏജന്റുമാരാണ് എന്ന കനേഡിയൻ പ്രധാനമന്ത്രി ജസ്റ്റിൻ ട്രൂഡോയുടെ ആരോപണങ്ങൾ അതുണ്ടാക്കിയ പ്രശ്നങ്ങൾക്ക് ഒരു അവസാനവും ഇതുവരെ ഉണ്ടായിട്ടില്ല. രണ്ട് രാജ്യങ്ങളും തമ്മിലുള്ള നയതന്ത്ര ബന്ധം വളരെ മോശമാവുകയും ചെയ്തു. എന്നാൽ ഇപ്പോഴിതാ ഈ മണിക്കൂറുകളിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു റിപ്പോർട്ട് പുറത്തു വന്നിരിക്കുന്നു. ഹർദീപ് സിംഗ് നിജ്ജാറിന്റെ കൊലപാതകത്തിന്റെ വീഡിയോ ദൃശ്യങ്ങൾ ആ ദൃശ്യങ്ങൾ അവലോകനം ചെയ്തുകൊണ്ടുള്ള വാഷിംഗ്ടൺ ഡിസിയുടെ റിപ്പോർട്ട് പുറത്തു വന്നിരിക്കുകയാണ്. ഈ റിപ്പോർട്ടിൽ കൃത്യമായി എങ്ങനെയാണ് ഈ ഖാലിസ്ഥാനി തീവ്രവാദിയായ ഹർദീപ് സിംഗ് നിജ്ജാർ കൊല്ലപ്പെട്ടത് എന്നതടക്കമുള്ള കാര്യങ്ങൾ വിശദമായി പറയുന്നുണ്ട്. പക്ഷേ ഇതിന്റെ വീഡിയോ ദൃശ്യങ്ങൾ ഇതുവരെ മാധ്യമങ്ങൾക്ക് അവർ കൈമാറിയിട്ടില്ല. മറിച്ച് അന്വേഷണ സംഘത്തിന് ഈ 90 മിനിറ്റ് ദൈർഘ്യമുള്ള വീഡിയോ ദൃശ്യം, ഒരു ഗുരുദ്വാരയ്ക്ക് മുന്നിൽ സ്ഥാപിച്ചിരുന്ന CCTV ക്യാമറയിൽ പതിഞ്ഞ ദൃശ്യങ്ങൾ ഈ വാഷിംഗ്ടൺ ഡിസിയുടെ ഇൻവെസ്റ്റിഗേറ്റീവ് ടീം അവർ അന്വേഷണ ഉദ്യോഗസ്ഥർ കൈമാറിയിട്ടുണ്ട് എന്നാണ് പറയപ്പെടുന്നത്. എന്തായാലും ഈ ദൃശ്യങ്ങളിൽ കാണുന്ന കാര്യങ്ങൾ പല മാധ്യമങ്ങളും റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അത് പ്രകാരം ഒരു 50 ബുള്ളറ്റുകളെങ്കിലും ഹർദീപ് സിംഗ് നിജ്ജാറിന് നേരെ തൊടുത്തു. അതിൽ 34 എണ്ണം നിജ്ജാറിന്റെ മേൽ പതിച്ചു എന്നാണ് പറയുന്നത്. ഇതിന് പിന്നിൽ ഉണ്ടായിരുന്നത് ഹുഡീസ് ധരിച്ച രണ്ട് പേർ, മുഖം മൂടി ധാരികളായിരുന്ന രണ്ട് പേരാണ് ഉണ്ടായിരുന്നത്. ഈ ഹർദീപ് സിംഗ് നിജ്ജാർ അദ്ദേഹത്തിന്റെ ട്രക്കുമായി വരുന്ന സമയത്ത് അത് പാർക്ക് ചെയ്യുന്ന ഗ്രൗണ്ടിന് സൈഡിൽ സമാന്തരമായി ഒരു വെളുത്ത സെഡാൻ കാർ പ്രത്യക്ഷപ്പെടുന്നു. അതിന് ഉള്ളിൽ നിന്നും ഈ ഹുഡീസ് ധരിച്ച, മുഖംമൂടി ധരിച്ച രണ്ടാളുകൾ ഇറങ്ങി വരുന്നു. ഇവരാണ് ഹർദീപ് സിംഗ് നിജ്ജാറിന് നേരെ വെടിയുതിർത്തത് എന്നാണ് പറയുന്നത്. ഈ ഹുഡീസ് ധരിച്ച ആളുകളുടെ വേഷവിധാനം ഏകദേശം സിഖ് സമുദായ അംഗങ്ങളുടേത് പോലെ തലപ്പാവ് ഉൾപ്പെടെ, അല്ലെങ്കിൽ അവർ വളർത്തുന്ന രീതിയിൽ പ്രത്യേകമായ താടിയൊക്കെ ഉണ്ടായിരുന്നു എന്ന് കൂടി പറയപ്പെടുന്നുണ്ട്. എന്തായാലും മുഖംമൂടി ധാരികളാണ് എന്ന് പറയുന്നതിനൊപ്പം തന്നെ ഇവർ സിഖ് വേഷവിധാനത്തോടു കൂടിയാണ് വന്നതെന്ന് കൂടി പറയുന്നുണ്ട്. ഈ റിപ്പോർട്ടിലെ പ്രധാനപ്പെട്ട ഒരു വൈരുദ്ധ്യവും അത് തന്നെയാണ്. പക്ഷേ ഇത് ചോദ്യം ചെയ്യപ്പെടുന്ന, മുന്നോട്ട് വെക്കുന്ന ഒരു കാര്യമുണ്ട്. കാരണം കാനഡ ആരോപിച്ചത് ഇന്ത്യൻ ഏജന്റുമാർ എന്നായിരുന്നു ഈ കൊലപാതകത്തിന് പിന്നിൽ ഉണ്ടായിരുന്നത്. പക്ഷേ കൊലപാതകത്തിന് പിന്നിൽ ഈ ഖാലിസ്ഥാനി വിഘടനവാദി ഗ്രൂപ്പുകൾ തമ്മിലുള്ള ഗ്യാങ് വാർ തന്നെ ആവാം എന്നതിൻ്റെ ഒരു പ്രധാനപ്പെട്ട സൂചനകൾ കൂടി വാഷിംഗ്ടൺ DC പങ്കുവെക്കുന്നുണ്ട്. എന്തായാലും ആദ്യത്തെ ഒരു 12 മുതൽ 20 മിനിറ്റ് വരെ, നിജ്ജാറിന് വെടിയേറ്റ ഒരു 12 മുതൽ 20 മിനിറ്റ് വരെ സമയം കഴിഞ്ഞതിന് ശേഷം മാത്രമാണ് അവിടേക്ക് പോലീസ് എത്തിയത് എന്ന് കൂടി റിപ്പോർട്ടിൽ പറയുന്നുണ്ട്. നമുക്കറിയാം കഴിഞ്ഞ ദിവസങ്ങൾ ഇത്തരത്തിൽ ഖാലിസ്ഥാനി വിഘടനവാദി ഗ്രൂപ്പുകൾ തമ്മിലുള്ള ഗ്യാങ് വാറിൽ സുഖ ദുൻകെ എന്ന ഒരു ഗ്യാങ്സ്റ്റർ, അല്ലെങ്കിൽ ഒരു ഖാലിസ്ഥാനി തീവ്രവാദി കൊല്ലപ്പെട്ടിരുന്നു. ഇതിന് പിന്നിലുണ്ടായിരുന്നത് ലോറൻസ് ബിഷ്ണോ എന്ന ഇന്ത്യയിലുള്ള ഗ്യാങ്സ്റ്റർ ആണ് എന്നതടക്കമുള്ള റിപ്പോർട്ടുകൾ പുറത്തു വന്നിരുന്നു. അതായത് കാനഡ തൊടുത്ത ഒരു അമ്പ്, അത് കാനഡയ്ക്ക് നേരെ തന്നെ തിരിയുന്ന കാഴ്ച കൂടിയാണ് ഇതെന്ന് പറയേണ്ടി വരും. കാരണം കാനഡ പറഞ്ഞത് ഇന്ത്യൻ ഏജന്റുമാരാണ് ഇതിന് പിന്നിൽ ഉള്ളത് എന്നായിരുന്നു. പക്ഷേ ഈ ദൃശ്യങ്ങൾ, വാഷിംഗ്ടൺ DC പറയുന്ന ദൃശ്യങ്ങൾ അവലോകനം ചെയ്തുകൊണ്ടുള്ള റിപ്പോർട്ടിൽ പറയുന്നതനുസരിച്ച് ഈ കൊലപാതകത്തിന് പിന്നിലുള്ളത് സിഖ് സമുദായ അംഗങ്ങൾ തന്നെയാണ്, അല്ലെങ്കിൽ ഖാലിസ്ഥാനികൾ തന്നെയാണ് എന്ന് നമുക്ക് മനസ്സിലാക്കേണ്ടി വരും. കാരണം ഇവർ തമ്മിലുള്ള ഗ്യാങ് വാറുകൾ അതിരൂക്ഷമാണ് കാനഡയിൽ. അങ്ങനെ കാനഡയിൽ ഈ ഖാലിസ്ഥാനി വാദികളുടെ ഗ്യാങ് വാർ നടക്കുന്നുണ്ടെങ്കിൽ അതിൻ്റെ ഉത്തരവാദിത്തം ഒരിക്കലും ഇന്ത്യക്കല്ല. ഇന്ത്യ അതിന് മറുപടി പറയേണ്ടിയും വരില്ല. മറിച്ച് ഖാലിസ്ഥാനികളെ പാലൂട്ടി വളർത്തുന്ന കാനഡ തന്നെയായിരിക്കും ലോകത്തിന് മുന്നിൽ നാണം കെടാൻ പോകുന്നത്. ന്യൂസ് ഡെസ്ക്, ന്യൂസ് ഇന്ത്യ മലയാളം.